രാഹുലേശ്വർ, 2014-ലെയും 2019-ലെയും നരേന്ദ്രമോദിയുടെ മഹാവിജയത്തിന് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടപെടലും അതിനെ തുടർന്ന് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. ശ്രീ രാഹുലേശ്വറിന് അത് നന്നായി അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഫേസ്ബുക്ക് ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമ ഇടപെടലുകളിലൂടെ യുവാക്കളെ പാർട്ടിയിൽ നിന്ന് യുവാക്കൾ അകന്നുപോയി എന്ന് CPM-ന് ഒരു മുതിർന്ന നേതാവ് വിലയിരുത്തിയതിന് എങ്ങനെ തെറ്റു പറയാൻ കഴിയും? ശ്രീ ഗോപേഷൻ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈസ് എ ഗെയിം ഓഫ് ബ്രാൻഡിങ് ആണെന്ന് പറയാറുണ്ട്. ബ്രാൻഡിങ് എന്നതാണ് പൊളിറ്റിക്സിന്റെ സോൾ അല്ലെങ്കിൽ കോർ ആയി നിൽക്കുന്ന കാര്യം. പോളിസി മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ നമ്മൾ ഈ കാണുന്ന ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ഗെയിമാണ്. പണ്ട് മുതലേ വ്യത്യസ്ത രീതിയിൽ ഈ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ക്യാമ്പയിൻ വഴി ചെയ്യും, പോസ്റ്റർ വഴി ചെയ്യും, മീഡിയ, ന്യൂസ് പേപ്പർ, സിനിമകൾ വഴി, മൂവി വഴി, ഇന്ന് സോഷ്യൽ മീഡിയ വഴി കൂടി ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് തന്നെയാണ്. ശ്രീ MV ജയരാജനെ പോലെ വളരെ മുതിർന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ പോയിന്റ് ഔട്ട് ചെയ്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. സി, ഇതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ കാണാതിരിക്കുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട് എന്ന് എനിക്കറിയില്ല. അതായത് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റായ ഒബാമയുടെ ക്യാമ്പയിൻ ഫ്യൂവൽ ചെയ്യുന്നത് ഡിജിറ്റൽ മീഡിയയാണ്. അതാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സ്റ്റഡികളിലൊന്ന്. ഒബാമ വളരെ ഇഫക്റ്റീവായിട്ട് ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. 2013 അല്ലെങ്കിൽ 12-13 മുതൽ ശ്രീ നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഇലക്ഷന് ഒരു വർഷത്തിന് ശേഷം അത് ഇഫക്റ്റീവ് ആവുകയും ചെയ്തു. നരേന്ദ്രമോദിയുടെ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ട്. അദ്ദേഹം ഈ ഡിജിറ്റൽ മീഡിയ ക്യാമ്പയിൻ വളരെ ഇഫക്റ്റീവ്ലി വന്നു. കാരണം അതൊരു ബ്രാൻഡിങ് ആണ്. പുതിയതായിട്ട് ന്യൂ ആൾക്കാരുടെ സ്പേസ് വന്നു. കൺവെൻഷണൽ മീഡിയയിൽ പരസ്യം കൊടുക്കുന്നതിന്റെ അത്രയും കാശ് ചെലവില്ല. കുറെ കൂടെ വൈഡ് സ്പ്രെഡ് റീച്ച് ചെയ്യാം, കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക അടക്കമുള്ള കാര്യങ്ങൾ ഇതിനെ മിസ്യൂസ് ചെയ്യുകയും US പൊളിറ്റിക്സിലടക്കം ഇന്ത്യയിലടക്കം ഒരുപാട് പ്രശ്നങ്ങളും മറ്റും വന്നത്. അതായത് നമ്മളെ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാം, അവർക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് മെസ്സേജ് കൊടുക്കാം. ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല, ഇനി മുമ്പോട്ട് പോക്കേ ഉള്ളൂ. അപ്പൊ ഇതിന് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം, നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഇത് മാത്രമാണ് അതിന്റെ സത്യം. ഇപ്പൊ പണ്ട് ട്വിറ്ററിൽ നമ്മുടെ വലതുപക്ഷക്കാർക്ക് വളരെ സ്ട്രോങ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എക്സിൽ. ഇന്ന് കുറെ കൂടെ ബാലൻസ്ഡ് ആയി. ധ്രുവ് റാത്തിയെ പോലെ നമ്മുടെ IPL-ൽ ഇമ്പാക്ട് പ്ലെയർ പോലെ കളിക്കാൻ ഇറങ്ങുന്നവർ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കാര്യമായിട്ട് ഉണ്ടാക്കി. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഹരിയാനയിലെ ഒരു ജട്ട് ഫാമിലിയിലാണ് ധ്രുവ് റാത്തി ജനിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് പോലും ഇന്ത്യൻ ഇലക്ഷൻസിനെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രീ ധ്രുവ് റാത്തി എന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വൈബ്രൻസ് ആണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യവുമാണ്. പോരാളി ഷാജി അടക്കമുള്ള പല പേജസും എന്നെ അടക്കം വളരെ മൃഗീയമായി ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ട്രോളും മീമും ഒക്കെ സ്വാഭാവികമാണ്. അതായത് കേംബ്രിഡ്ജ് ഡിക്ഷണറി മീമിനെ കുറിച്ച് പറയുന്നത് ജനിതകമല്ലാതെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്കോ പ്രസരണം ചെയ്യപ്പെടുന്ന സാംസ്കാരിക ഘടകമാണ് ഈ മീമെന്നാണ്. ഈ റിയാലിറ്റിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇപ്പൊ ഫ്ലവേഴ്സ് News 24 വേറെ പ്രമുഖ ചാനലോ ഈ യൂട്യൂബിന്റെ കാര്യങ്ങളായിരിക്കും ഞാനിപ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. പഴയ പോലെ കൃത്യമായിട്ട് 9 മണിക്ക് നോക്കിയിരുന്ന് കാണേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും യാത്ര ചെയ്തു പോകുന്നാൽ തിരിച്ചു കാണാം, ഇതിന്റെ ക്ലിപ്പുകളായി വെട്ടിക്കൊടുക്കാം. ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയും രാഹുൽ പറഞ്ഞതിന്റെ അർത്ഥം ദാറ്റ് യു സബ്സ്ക്രൈബ് ടു MV ജയരാജൻസ് വ്യൂ. ശ്രീ MV ജയരാജൻ പറഞ്ഞതൊരു ഫാക്ട് ഓഫ് ദി മാറ്റർ ആണ്. ഇതുകൊണ്ട് മാത്രമാണ് CPM തോറ്റതെന്നൊന്നുമല്ല. ആന്റി ഇൻകംബൻസിയുടെ പ്രശ്നങ്ങളുണ്ട്, ശ്രീ പിണറായി വിജയനെതിരെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, പൊതുവേ ലോക്സഭയിൽ കൂടുതൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്, അങ്ങനെ ഒരുപാട് കാരണം. BJP വോട്ട് പല സ്ഥലങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ MV ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല, അദ്ദേഹത്തിന്റെ എതിർപക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഫെയർ ആണെന്ന് തോന്നുന്നു. അത് ഒരു പാർട്ടി വെച്ചല്ല, പരാജയത്തിന് വേറെയും ഘടകങ്ങൾ കാണാം. പക്ഷേ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഒരു 30-ന് താഴെയുള്ളവരോ 35-ന് താഴെയുള്ളവരുടെയോ വേൾഡ് വ്യൂ, ആ ലോക വീക്ഷണം പലപ്പോഴും സോഷ്യൽ മീഡിയയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അവരിൽ വലിയൊരു വോട്ടിംഗ് ശതമാനമുണ്ട്. ഈ വോട്ട് സ്വിങ്സ് ഒക്കെ ഒരു 5-6% അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇലക്ഷൻസ് പോലും മാറി മറിയാം. അപ്പം നമ്മുടെ വടകരയിലെ ഇലക്ഷന്റെ സാധനം വന്നു. ഷാഫി പറമ്പിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയ കുറെ കൂടെ സ്ട്രോങ് ആയി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ. രാഹുൽ, ഇപ്പോ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ CPM പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണി പോലെ കേരളത്തിൽ ഏറ്റവും പ്രബലമായ ഒരു മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ പരിശോധിക്കുക എന്നത് അതിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ there may be so many reasons for a defeat, അല്ലേ? ഒരു തോൽവിക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ശ്രീ MV ജയരാജൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ഘടകത്തെ, അതായത് തോൽവിയുടെ ഒരു ഏറ്റവും ചെറിയ ഒരു കാരണത്തെ അദ്ദേഹം അതൊരു വലിയ കാരണമായി അവതരിപ്പിക്കുകയാണ്.
അല്ല, പല റീസൺസ് ആണ്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സാമുദായിക വോട്ടുകളുണ്ട്, കാൻഡിഡേറ്റ്സിന്റെ കരിഷ്മയുണ്ട് ഓരോ സ്ഥലങ്ങളിലെയും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ശ്രീ സുരേഷ് ഗോപിക്ക് പോയത്, ഒ ബി സി ഈഴവ വോട്ടുകൾ സി പി എമ്മിൽ നകന്നു പോയത്, ഒരുപാട് സാമുദായിക റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. കോൺഗ്രസിനാണ് കൂടുതൽ ജയിക്കാൻ സാധ്യത, ബി ജെ പിക്കെതിരെയുള്ള നെറേറ്റീവ് ആഗ്രഹിച്ചവരാണ് പലപ്പോഴും അങ്ങനെ വന്നത്, ഒരുപാട് റീസൺസ് ഉണ്ടാകാം. ഇതേപോലെ ബി ജെ പിക്ക് വോട്ട് കൂടിയതിന് ഒരുപാട് റീസൺസ് ഉണ്ടാകാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റില്ല, അതിനെ ആംപ്ലിഫൈ ചെയ്തോ ഇല്ലയോ നമുക്ക് തർക്കിക്കാം. പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയ ആണ് ബ്രാൻഡിങ് ഡിഫൈൻ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത്, ഇൻഫർമേഷൻ ഇന്റർപ്രിട്ടേഷൻ ഇവ സ്വീകരിക്കുന്നത്, വിവരവും വ്യാഖ്യാനവും എടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നാണ്. അത് ശരിയോ തെറ്റോ ആണെന്നല്ല, ഈ കാലത്തിന്റെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ കാണാതിരിക്കുന്നതിന് എന്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളൊരു ഫെയറായ പോയിന്റ് പറഞ്ഞാൽ വേറൊരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് അത് മോശമാണ്, അതിന് പിന്നിൽ മറ്റു ദുരുദ്ദേശമാണെന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? അദ്ദേഹം പറയുന്നത് ആധുനിക മോഡേൺ റിയാലിറ്റിയാണ്, ആ റിയാലിറ്റി നമുക്കെല്ലാം അറിയാവുന്ന റിയാലിറ്റി കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ കാരണം? ഒരിക്കലും അല്ല. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണൽ റീസൺസ് ഉണ്ട്, സോഷ്യൽ റീസൺസ് ഉണ്ട്. ഇതിന്റെ ഒരു ഫെയർനെസ് നമ്മൾ അളക്കുന്നത് ആ പോയിന്റ് ഏത് കോണ്ടെക്സ്റ്റിലാണ്, അതിന്റെ ആ കോണ്ടെക്സ്റ്റ് എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.